ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, സനൂബി ഹസ്ബൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സൈസ് ഓഫീസറെ ക്ലാസ് എടുക്കാൻ, അതായത് ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സൈസ് ഓഫീസറെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ. അപ്പോൾ നമുക്കത് ശരിക്കും വീഡിയോയിലൂടെ തന്നെ നേരിട്ട് കേട്ടു നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പത്തഞ്ഞൂറോളം വരുന്ന MBBSന് പഠിക്കുന്ന ഡോക്ടർ വിഭാഗം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് പോയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള എന്താ, ലഹരി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഡോക്ടേഴ്സിന്. അപ്പൊ എന്താ, വൈകുന്നേര സമയത്ത് പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന രോഗികൾക്ക് വേദനാ സംഹാരികളായിട്ട് കൊടുക്കുന്ന മോർഫിൻ, കെറ്റമിൻ, പെത്തഡിൻ പോലുള്ള മയക്കുമരുന്നുകൾ ലെഡ്ജറിലൊന്നും എഴുതി സൂക്ഷിക്കാതെ വിദ്യാർത്ഥികൾ എടുത്തിട്ട് രാത്രി സമയത്ത് ഉപയോഗിക്കുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾ. ഇതിനനുഭവമൊന്നും കേട്ടോ, ഇതൊന്നും പുതിയതൊന്നുമല്ല, ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. ഇസ്ലാമിക തരത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു ഡോക്ടറുണ്ട്, ഒരു പക്ഷെ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ട് കാണും, ഇബ്നു സീന. ആരാ ഇബ്നു സീന? റോമിലെ ചക്രവർത്തിക്ക് അസുഖം വരുന്നു, റോമിലെ ചക്രവർത്തിക്ക് അസുഖം വന്നു, അദ്ദേഹത്തിന്റെ പട്ടാളം രാജ്യം മുഴുവൻ പദ്ധതി പദ്ധതി നോക്കി ഒരു വൈദ്യനെ കാണാൻ. രാജാവിന്റെ അസുഖം, മധ്യപൂർവമായ അസുഖം മാറ്റാൻ കഴിയുന്ന മരുന്ന് നൽകാൻ കഴിയുന്ന ഒരു ഡോക്ടറെയും അവരെ ലോകം മുഴുവൻ പരാജയിട്ട് കിട്ടിയില്ല. ഒടുവിൽ പട്ടാളം കേട്ടു, അറേബ്യയിൽ 21 വയസ്സിലെ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഇബ്നു സീന എന്നാണ് പേര്. അവർ അറേബ്യയിലെത്തി, റോമാ പട്ടാളം അറേബ്യയിലെത്തി, ഇബ്നു സീനയെ കണ്ടിട്ട് പറഞ്ഞു, അല്ലയോ ഇബ്നു സീന, ഞങ്ങളുടെ രാജാവിന്റെ അസുഖം വന്നിട്ടുണ്ട്, ഞങ്ങൾ ലോകം മുഴുവൻ പരാജയം നോക്കിയിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടില്ല, ചികിത്സിക്കാൻ ആത്മവിശ്വാസമുള്ളൊരു ഡോക്ടറെ ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല, നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഇബ്നു സീന പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, എനിക്കൊരു നിബന്ധനയുണ്ട്. അറേബ്യ മുതൽ റോമാ സാമ്രാജ്യം വരെ എന്റെ പരിവാരങ്ങളാക്കിയിട്ട് 40 ഒട്ടകങ്ങൾ നിങ്ങൾ വിടണമെന്ന് പറഞ്ഞു എന്റെ കൂടെ. എന്തിനാ ഇബ്നു സീന 40 ഒട്ടകങ്ങൾ വിടണമെന്ന് പറഞ്ഞത്? ഇബ്നു സീനയുടെ കുടുംബം കൊണ്ടുപോകാനല്ല, ഇബ്നു സീനയുടെ കൂട്ടുകാരെ കൊണ്ടുപോകാനല്ല, ആഡംബര വസ്തുക്കൾ ചുമക്കാനല്ല. ഇബ്നു സീന പറഞ്ഞു, ഞാൻ ഇന്ന് വരെ എഴുതി തീർത്ത ആരോഗ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ, എന്റെ ശേഖരങ്ങളിലുള്ള ആരോഗ്യശാസ്ത്ര പുസ്തകങ്ങൾ, അത് ചുമക്കാൻ 40 ഒട്ടകങ്ങൾ വേണം. അപ്പൊ ഇബ്നു സീന ആരാ? 40 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ആരോഗ്യശാസ്ത്ര പുസ്തകങ്ങളുമായിട്ട് ഇബ്നു സീന റോമിലെ ചക്രവർത്തിയുടെ അസുഖം മാറ്റാൻ വേണ്ടി റോമാ സാമ്രാജ്യത്തിലേക്ക് ചെല്ലുന്നു. അസുഖം മാറ്റി 6 മാസം തിരിച്ചു പോരും. അപ്പൊ പട്ടാളം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രതിഫലമായിട്ട് വേണ്ടത്? രാജാവ് ചോദിച്ചു. ഇബ്നു സീന പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അദ്ദേഹം മടക്ക യാത്ര തുടങ്ങി. പട്ടാളത്തിന്റെ പ്രതിനിധി വന്നിട്ട് ഒരു കിഴി സ്വർണം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പ്രതിഫലമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, രാജാവ് മനസ്സറിഞ്ഞു തരുന്നതാണ്. ഇബ്നു സീന പറഞ്ഞു, എന്തെങ്കിലും പ്രതിഫലം തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്, എനിക്കൊരാവശ്യമുണ്ട്. നിങ്ങളുടെ രാജധാനിയുടെ ലൈബ്രറിയിൽ ഞാൻ ഇന്ന് വരെ വായിക്കാത്ത, എന്റെ ശ്രദ്ധയിൽ പെട്ടുപോകാത്ത, എന്റെ ശേഖരങ്ങളിൽ ഇല്ലാത്ത 20 പേജുകൾ മാത്രമുള്ള ഒരു ആരോഗ്യശാസ്ത്ര പുസ്തകമുണ്ട്. 20 പേജുള്ള ഒരു ആരോഗ്യശാസ്ത്ര പുസ്തകം, അതിന്റെ ഒരു പകർപ്പലിക്ക് എഴുതിത്തരണമെന്ന് പറഞ്ഞു. ചെറിയ നിസ്സാരമായ ഒരു കാര്യം, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആരോഗ്യശാസ്ത്രത്തിന് ഇബ്നു സീന കൊടുത്ത പ്രാധാന്യത സ്വർണ്ണ കിഴിയല്ല. ഇന്നും പാശ്ചാത്യ ലോകത്ത് MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ അവരുടെ സിലബസിന്റെ ഭാഗമായി ഇബ്നു സീന അവിസെന്നെ എന്ന് പറഞ്ഞൊരു അധ്യായമായിട്ട് പഠിക്കുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഡോക്ടർ, പക്ഷെ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ കേൾക്കണം, ഇബ്നു സീന എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ തന്റെ 57-ാമത്തെ വയസ്സിൽ OPM എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് കഴിച്ച് ശരീരത്തെ ദോഷകരമായി മരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഡോക്ടറായിട്ട് കാര്യമാണ്, നമ്മുടെ മക്കളാണ് കാര്യം. മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ അറിയണം. എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് അടുത്തടുത്ത് പരിഗണി തോന്നുന്ന അനുഭവങ്ങളുടെ പോകുന്നത്. കാരണം നമ്മളെ ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ കരഞ്ഞിട്ട് വോയിസ് ചെയ്യുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഈ കുഴഞ്ഞ കാലത്ത് സർവീസുകളിൽ ഏതാണ്ട് 1,100 പേര് DADC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ളവരൊക്കെ ചെറുപ്രായക്കാരായ കുട്ടികളാണ്. ഒരു കാര്യം എനിക്ക് ആത്മവിശ്വാസമുള്ളതാണ് പറയാം, നിങ്ങൾ 12 വയസ്സിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റിയത്, പിന്നെ അവരെ അഭിവൃദ്ധി പോയിപ്പെടുന്നത്. 12 വയസ്സ് മുതൽ 22 വയസ്സുള്ള മനുഷ്യന്റെ പ്രായ കാലഘട്ടം എന്ന് പറയുന്നത് പ്രോബ്ലം വെച്ചത് പ്രശ്ന കാലഘട്ടം എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. ആരെയാണ് മാതൃകയാക്കേണ്ടതെന്ന് നോക്കിക്കാണുന്ന കാലം, ആരെയാണ് സ്വീകരിക്കേണ്ടതെന്ന് നോക്കിക്കാണുന്ന കാലം, ആ കാലഘട്ടത്തിലാണ് അവരുടെ മാതൃക. അപ്പൊ നമ്മൾ പറയും മദ്രസയിൽ പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്, മദ്രസയിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഒരു വൈകുന്നേരം ഇങ്ങനെ പെട്രോളിംഗ് നടത്തുക, ആ സമയത്ത് അവരുടെ ഓട്ടോറിക്ഷയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ മദ്യപിക്കുന്നു, അവരെ നമ്മൾ പിടിച്ച് ഓഫീസ് കൊണ്ടുപോയി, ഞാൻ യൂണിഫോമില്ല, ഓഫീസ് കൊണ്ടുപോയിട്ട് അവരങ്ങനെ
രക്ഷിതാക്കളൊക്കെ വിളിച്ചിട്ട് അവരും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഉസ്താദെ ഉസ്താദെന്ന് ഞാൻ അറിയുന്നു പറഞ്ഞോട്. ഞാൻ യൂണിഫോമിലാണ്, ഉസ്താദെ ഉസ്താദെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാന്ന് അറിയുന്നു ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് 10-ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയ്ക്ക് സൂപ്പർവൈസറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മദ്രസ പഠിപ്പിച്ചത് വിളിച്ചാണ് കൊടുക്കുന്നത്. 10-ാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള പഠനത്തിന്റെ റിസൾട്ടാണ് എനിക്ക് കാണുന്നത്. ആ മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ ആത്മവിശ്വാസം കൊള്ളുന്നത്. കാരണം എന്താ, മദ്രസയിൽ നിങ്ങളുടെ മക്കളെ ഉപദേശിക്കാനുള്ള അധികാരം പോലും നിങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ ആരെയാണ് കണ്ടുപഠിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ ഭൂമി ലോകത്തെ ബഹുഭൂരിപക്ഷത്തെയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ സന്മാർഗത്തെ നിങ്ങൾ അവരെ ലംഘിപ്പിച്ച് കളയും, മാറ്റിക്കളയും എന്നുള്ളത് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് ആരെയാണ്? പ്രവാചക അധ്യാപനങ്ങൾ പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് അവർ പഠിക്കുന്നത് നമ്മൾ ആർക്കുള്ള പാസ്സാവുന്നുണ്ടോ? ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. ഞാൻ എന്റെ നാട്ടിലെ മുന്നാർക്കോട് എന്ന് പറയും, മുന്നാർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉച്ച സമയത്ത് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. ഒരു ഫോൺ കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പൊതി കൈമാറുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ അതെന്താന്ന് ടീച്ചേഴ്സിന് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ പൊതി ഞങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കൊടുത്ത ആളെ വാങ്ങിയ ആളെ ഞങ്ങളുടെ ഓഫീസിൽ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ വരണം, എന്താണ് സംഭവം നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് ചെറുപ്പശ്ശേരി എന്നുള്ള എക്സൈസിൻ്റെ ഒരു ജീപ്പ് സൈഡിൽ ചെന്നു. കാരണം എന്ത് മയക്കം വരുമെന്ന് അറിയാം, കഞ്ചാവാണി ടീച്ചേഴ്സിനെ കണ്ട മനസ്സിലാവും. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കൂളും എന്ന് പറഞ്ഞ സാധനം കണ്ടോ? നിങ്ങൾ കൂള് കണ്ടോ? ആ സ്കൂളുകളൊക്കെ പോയി ചോദിക്കുമ്പോൾ കുട്ടികൾ ആണെന്ന് പറയുന്നത് അവരുടെ അനുസരിച്ചിട്ടുണ്ട്. അവര് കാണും, നമ്മൾ കാണാത്തൊക്കെ അവർ കാണുന്നു. ചെറിയൊരു പുകയിലയുടെ ഒരു ഉൽപ്പന്നമാണ്, നിരോധിച്ച സാധനമാണ്. പക്ഷെ നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ പരിസരത്തുണ്ടാവും, 1 രൂപയ്ക്കുള്ള ഒരു വസ്തു, 1 രൂപ. അത് ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് കുട്ടികൾ ശീലിക്കുന്ന സാധനമാണ്. ഞങ്ങൾക്ക് സമാധാനമായി, കൂടെ ആളുകൾ ഞങ്ങൾ രണ്ടുപേരും ഉപദേശിച്ചിട്ട് തിരിച്ചു കയറി. തിരിച്ച് വാങ്ങുന്നത് കയറുമ്പോൾ എനിക്ക് സംശയം. കാരണം എന്തുകൊണ്ടാണ്? എന്റെ സംശയത്തിന്റെ അടിസ്ഥാനം ആ വസ്തു കൊടുത്ത രീതിയാണ്. ആ വസ്തു കൊടുത്ത രീതി എങ്ങനെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ വളർന്നു വരുന്ന 11-12 വയസ്സുള്ള മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോകത്തിന് തെറ്റിന് കണ്ട ഏറ്റവും മനോഹരമായ നിർവചനം എന്താ? തെറ്റ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. തെറ്റ് എന്ന പദത്തിൻ്റെ നിർവചനവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ആർക്കെങ്കിലും ഉപകാരപ്രദമാകും എന്ന് ഉണ്ട് എങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.